നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ഫിനാൻഷ്യൽ ഓഫീസർമാരുള്ള വാക്കേറ്റത്തെ തുടർന്ന് 14 തൊഴിലാളികൾ അറസ്റ്റ്. വ്യാഴാഴ്ചയാണ് സംഭവം. ഒരു കൂട്ടം പ്രവാസി തൊഴിലാളികൾ അവരുടെ ജോലി സ്ഥലത്ത് അനധികൃതമായി കടന്നുകയറി ഫിനാൻഷ്യൽ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് സാൽഹിയ പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും തൊഴിലാളികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നുള്ള അവരുടെ പരാതികളാണ് അക്രമത്തിൽ കലാശിച്ചത്. പരിക്കേറ്റ അക്കൗണ്ടിനെ ഉടൻ തന്നെ അൽ അമേരി ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. തലയ്ക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിട്ടുണ്ട്. തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ അന്വേഷണത്തിനും നിയമ നടപടിക്കുമായി ബന്ധപ്പെട്ട അതോറിറ്റിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച ചെറിയ ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും വാരാന്ത്യത്തിൽ രാജ്യത്ത് ചൂടേറിയ കാലാവസ്ഥയായിരിക്കുമെന്ന് വിദഗ്ധർ അറിയിച്ചു. ഇന്നത്തെ ചൂട് 26 മുതൽ 34 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും. രാത്രിയിൽ ഈർപ്പമുള്ള കാലാവസ്ഥയായിരിക്കും. വെള്ളിയാഴ്ച ചൂട് 35 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. ശനിയാഴ്ചത്തെ കാലാവസ്ഥ അസ്ഥിരമായ കാറ്റും ചൂടേറിയതുമായിരിക്കും. താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. എന്നാൽ രാത്രിയോടെ ചൂട് കുറയുകയും താപനില 22 മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയും ചെയ്യുന്ന കാലാവസ്ഥാ വിദഗ്ധർ അബ്ദുൾ അസീസ് അൽ ഖറാവി അറിയിച്ചു. പ്രവാസിയുടെ അക്കൗണ്ടിൽ നിന്ന് 100,000 ദിനാർ പിടിച്ചെടുത്ത ബാങ്ക് ജീവനക്കാരന് ശിക്ഷ വിധിച്ച് അപ്പീൽ കോടതി. സ്വദേശി പൗരനായ ജീവനക്കാരന് 5 വർഷത്തെ തടവാണ് കോടതി വിധിച്ചത്. 100,000 ദിനാർ ചെക്ക് നൽകിയാണ് ബാങ്ക് പേപ്പറുകളും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഇടപാടുകളും രേഖകളും ബാങ്ക് ജീവനക്കാരൻ വ്യാജമായി നിർമ്മിച്ചതായി പബ്ലിക് പ്രോസിക്യൂഷൻ കേസിൽ വാദം ഉന്നയിച്ചു. ബാങ്കിലെ ക്യാമറകൾ, സാക്ഷികളുടെയും ഇരകളുടെയും മൊഴികൾ, ഡിറ്റക്ടീവുകൾ നടത്തിയ അന്വേഷണങ്ങൾ എന്നീ തെളിവുകൾ ബാങ്ക് ജീവനക്കാരന് എതിരാണെന്ന് കോടതി കണ്ടെത്തി. ജൂൺ 1 മുതൽ രാജ്യത്തിന് പുറത്തുള്ള പ്രവാസി തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് ആരംഭിക്കുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. അതോറിറ്റിയുടെ അധ്യക്ഷനും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് അൽ സബയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. നിലവിലുള്ള പൗരന്മാരുടെയും പ്രവാസികളുടെയും അനുവാദം സന്തുലനമാക്കുന്ന നടപടിയുടെ ഭാഗം കൂടിയാണിത്. പൗരന്മാർക്ക് ജോലി ലഭിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് ഈ തീരുമാനം. രാജ്യത്ത് ആവശ്യമായ തൊഴിലാളികൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കർശന നടപടികളോടെ കുവൈറ്റിന് പുറത്തുനിന്നുള്ള തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനാണ് ഇപ്പോൾ തൊഴിലുടമകൾക്ക് അനുമതി നൽകിയിട്ടുള്ളത്. വൈദ്യുത മന്ത്രാലയത്തിൽ നിന്ന് ചെമ്പ് കേബിളുകൾ മോഷ്ടിക്കുന്ന സംഘത്തെ സൂറ പോലീസ് സ്റ്റേഷനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. പ്രവാസികളായ 4 സംഘത്തിന്റെ പക്കൽ നിന്ന് മോഷ്ടിച്ച വസ്തുക്കളും മോഷണത്തിന് ഉപകരിക്കുന്ന ഉപകരണങ്ങളും കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ വ്യാജ യൂണിഫോം ധരിച്ച് ആൾമാറാട്ടം നടത്തിയാണ് ഇവർ മോഷണം നടത്തിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. മോഷ്ടിച്ച സാധനങ്ങൾ മറ്റൊരു പ്രവാസിക്ക് 1,000 ദിനാറിന് വിറ്റു. ഇവർ ചെമ്പൂരിക്ക് വിൽക്കുന്ന രീതിയാണുള്ളത്. 5-ാമത്തെ പ്രവാസിയെ തിരഞ്ഞപ്പോൾ ഏകദേശം 60,000 ദിനാർ വിലയുള്ള ചെമ്പുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. അടുത്ത ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കുവൈറ്റ് ഉൾപ്പെടെയുള്ള അറബ് മേഖലയിൽ അപൂർവ ജ്യോതിശാസ്ത്ര പ്രതിഭാസം സാക്ഷ്യം വഹിക്കുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. കാഴ്ചയ്ക്ക് ആനന്ദം പകരുന്ന മനോഹരമായ ഉൽക്കാവർഷവും അതോടൊപ്പം പൂർണ്ണ വട്ടത്തിൽ പിങ്ക് നിറത്തിലുള്ള ചന്ദ്ര കാഴ്ചയുമാണ് കുവൈറ്റിന്റെ ആകാശത്ത് ദൃശ്യമാകുക. ഈ ദിവസങ്ങളിൽ ചന്ദ്രന്റെ പ്രകാശത്തിൽ 95% ഭൂമിയിൽ നേരിട്ട് പതിക്കുന്ന സാഹചര്യമുണ്ടാകും. കൂടുതൽ വേഗതയും ശക്തവും തിളക്കവുമുള്ള ഉൽക്കാവർഷം നേരിട്ട് കാണാനും സാധിക്കും. മണിക്കൂറിൽ 20 എന്ന തോതിലാണ് ഉൽക്കകൾ വർഷിക്കുക. ഈ ദിവസങ്ങളിലെ പാതിരാത്രികളിൽ ഇരുട്ട് കൂടുതലുള്ള ഭാഗങ്ങളിൽ നിന്ന് ഈ ദൃശ്യവിസ്മയം കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. കുവൈറ്റിലെ അബ്ദലി മുത്തല പ്രദേശത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 2 ഒരാൾ മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞു. എറണാകുളം സ്വദേശി സോണി സണ്ണിയാണ് കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ മരണമടഞ്ഞത്. അപകടത്തിൽ മരണമടഞ്ഞ 2-ാമത്തെ ആൾ ഈജിപ്ഷ്യൻ സ്വദേശി ഖാലിദ് റാഷിയാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്വദേശി വാഹനമായി കൂട്ടിയിടിച്ചാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. 2 മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിനശിച്ചിരുന്നു. ഫർവാനിയ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസി മലയാളി വാഹനാപകടത്തിൽ മരിച്ചു. അറയ്ക്കൽ നിയാസാണ് നാട്ടിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. അപകടത്തെ തുടർന്ന് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെരുന്നാളിന് ലീവിന് പോയി തിരിച്ചു വരാൻ 2 ബാക്കി നിൽക്കവേ അപകടമുണ്ടായത്. കുവൈറ്റിൽ സ്വന്തമായി ബിസിനസ് നടത്തി വരികയായിരുന്നു. മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനോത്സവം വെള്ളിയാഴ്ച അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്നു. രാവിലെ 8:30 പരിപാടികൾ ആരംഭിച്ചു.
കുവൈറ്റിൽ മലയാളം മിഷന്റെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടത്തിവരുന്ന കലാ കുവൈറ്റ്, എസ് എം സി എ, ഫോക് കണ്ണൂർ, സാരഥി കുവൈറ്റ്, കെ കെ സി എ, എൻ എസ് എസ്, പാൽക്ക എന്നീ മേഖലയിൽ നിന്ന് കുട്ടികളാണ് പഠനോത്സവത്തിൽ പങ്കെടുത്തത്. കണിക്കൊന്ന, സൂര്യകാന്തി, ആമ്പൽ എന്നീ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പഠനോത്സവമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പഠനോത്സവത്തിനാകെ 1200 കുട്ടികൾ 36 ക്ലാസുകളിലായി പങ്കെടുത്തു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 23 കോടി 798 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 22 കോടി 700 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 64 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.